അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകനെതിരെ പരസ്യാധിക്ഷേപം തുടരുകയാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സെക്രട്ടറിയായിരുന്ന എൻ പ്രശാന്ത് എ ജയതിലകയെ മാതൃഭൂമിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ എന്നും മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗി എന്നുമാണ് ഫേസ്ബുക്കിലെ അധിക്ഷേപം. എൻ പ്രശാന്ത് ജോലിക്ക് ഹാജരാകാതെ വ്യാജഹാജർ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ട് എ ജയതിലക് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. എ ജയതിലക ഐ എ എസിന്റെ ചിത്രം സഹിതമാണ് എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിലെ അധിക്ഷേപ പരാമർശം. തനിക്കെതിരെ പത്രത്തിന് വാർത്ത നൽകുന്നത് എ ജയതിലകാണെന്ന് എൻ പ്രശാന്ത് ആരോപിച്ചു. മാതൃഭൂമിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ എന്നാണ് ജയതിലകിനെ വിമർശിക്കുന്നത്. അടുത്ത ചീഫ് സെക്രട്ടറി എന്ന് സ്വയം വിശേഷിപ്പിച്ച മഹാനാണ് എ ജയതിലകെന്നും പരിഹാസം. മറ്റൊരു പോസ്റ്റിലെ കമന്റിൽ എ ജയതിലക ഐ എ എസിനെ മാടമ്പള്ളിയിലെ ചിത്തരോഗിയെന്നും എൻ പ്രശാന്ത് അധിക്ഷേപിക്കുന്നു. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതിൽ ആരോപണ വിധേയനായ കെ ഗോപാലകൃഷ്ണനെതിരായ പരിഹാസ പോസ്റ്റിലെ കമന്റിലാണ് ഈ അധിക്ഷേപ പരാമർശം. സ്വയം കുസൃതി ഒപ്പിച്ച ശേഷം അതിനെതിരെ പരാതിപ്പെടുന്ന ഐ എ എസുകാർ ഉണ്ടെന്നാണ് പരിഹാസം. സിവിൽ സർവീസിലുള്ള ഒരു അച്ചടക്കം ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണിത്. സിവിൽ സർവീസിൽ പോലീസിൽ എന്തായിരുന്നു? സർക്കാർ തീരുമാനമെടുക്കട്ടെ, മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? എൻ പ്രശാന്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ ഉന്നതി സിഇഒ ആയിരിക്കെ ക്രമക്കേടുകൾ നടത്തിയെന്നും സുപ്രധാന ഫയലുകൾ കാണാതായെന്നും എ ജയതിലക മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എൻ പ്രശാന്ത് ജോലിക്ക് ഹാജരാകാതെ വ്യാജ ഹാജർ രേഖപ്പെടുത്തിയെന്നുൾപ്പെടെയുള്ള കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എൻ പ്രശാന്തിനെ മാറ്റി കെ ഗോപാലകൃഷ്ണനെ പിന്നീട് ഉന്നതി സിഇഒ ആക്കിയിരുന്നു. ഈ അതൃപ്തിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. 24 തിരുവനന്തപുരം.